ശ്രീ ഷഫീറിലേക്കാണ് വരേണ്ടത്. പക്ഷേ ശ്രീ ചിത്രരഞ്ജൻ്റെ ഊഴം പൂർത്തിയായിരുന്നില്ല, സാങ്കേതിക തകരാറുണ്ട്. അതുകൊണ്ട് അത്ര സമയം കൂടെ ശ്രീ ചിത്രരഞ്ജൻ അതിൽ വേണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ശ്രീ KVS പറഞ്ഞ പോയിന്റ് താങ്കൾ അംഗീകരിക്കൂ? അതായത് എന്തായാലും ശ്രീധരൻ്റെ പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്, അക്കാര്യം തർക്കമില്ലല്ലോ. അദ്ദേഹം മെട്രോമാനാണ്, വലിയ എഞ്ചിനീയറാണ്, BJP ദേശീയ നിർവാഹക സമിതി അംഗവുമാണ്. അത് പോട്ടെ, ഇപ്പോൾ അതിനോട് ചേർത്തുകൊണ്ട് ശ്രീ KVS ഹരിദാസ് പറയുന്നത് ഞങ്ങളുടെ പദ്ധതിയാണ്, BJP മനസ്സ് കണ്ട പദ്ധതിയാണ്. അപ്പോൾ BJP മനസ്സ് കണ്ട പദ്ധതിയാണോ LDF സർക്കാർ ഇവിടെ നടപ്പാക്കാൻ പോണത്? അല്ല, മെട്രോ മാൻ ശ്രീ ശ്രീധരൻ, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ KRail, ആ KRailനെ എന്തിന് സിൽവർ ലൈനിൻ്റെ നിർമ്മാണത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. അതിൻ്റെ പിന്നിൽ സംശയാസ്പദമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റെയിൽവേ പദ്ധതികളിൽ അതിൽ പങ്കാളികളാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അംഗീകാരത്തോടു കൂടിയാണല്ലോ ഈ KRail എന്ന് പറയുന്ന ഈ പദ്ധതി, അല്ലെങ്കിൽ KRail എന്ന് നമ്മൾ പറയുന്ന റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിക്കുന്നത്. ആ ലിമിറ്റഡ് രൂപീകരിച്ചതിന് ശേഷം അവർ തയ്യാറാക്കിയിട്ടുള്ളതാണല്ലോ സിൽവർ ലൈൻ പദ്ധതി. ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായി ശ്രീ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പലതിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. ഒന്ന്, ഇതുവരെ പറഞ്ഞിരുന്നത് 64,000 കോടി രൂപ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇത് 1,00,000 കോടിയാകുമെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ 1,00,000 കോടിയുമായി വരുന്നു. ഒന്ന്. രണ്ടാമത്തത്, DMSRCA ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കണമെന്നാണ് പറയുന്നത്. കാരണം KRailന് ഇതിൻ്റെ പരിചയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സമാനമായ ഒരു പദ്ധതി നടപ്പിലാക്കി പരിചയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ DMRCക്കോ ഇന്ത്യൻ റെയിൽവേക്ക് തന്നെയോ അർത്ഥ അതിവേഗ പാതകൾ നിർമ്മിച്ച് മുൻ പരിചയം ഇല്ല എന്നുള്ളതല്ലേ സത്യം? അല്ല, അതായത് ശ്രീ ചിത്ര ശ്രീധരൻ്റെതായി വരുന്ന അങ്ങനെയല്ല, കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV Thomas അദ്ദേഹത്തെ പോയി കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അതായത് കേരള സർക്കാരിൻ്റെ താല്പര്യപ്രകാരം ഈ ശ്രീധരനെ സമീപിച്ചപ്പോൾ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി. അതാണ് അതിൻ്റെ കൃത്യം. അങ്ങനെ പറയുന്ന പദ്ധതി പ്രായോഗികമല്ല എന്നൊരു നിലപാട് ഇപ്പോൾ CPU ഇതിനൊക്കെ എടുക്കുന്നുണ്ടോ? അതല്ല, KV Thomas എന്ന കേരളത്തിൻ്റെ പ്രതിനിധിയുടെ മുന്നിൽ ഈ ശ്രീധരൻ, ബഹുമാനപ്പെട്ട ശ്രീ ഇ ശ്രീധരനോ അല്ലെങ്കിൽ ശ്രീ ഇ ശ്രീധരൻ്റെ മുമ്പിൽ ശ്രീ KV Thomasോ ആരും ആയിക്കോട്ടെ, ആ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ ആരുമായ പറ്റില്ല. ശ്രീ ചിത്രരഞ്ജിത് ആരുമായ പറ്റില്ല, അതിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ അതിനെ എസ്കേപ്പ് ചെയ്യാനുള്ള റൂട്ടാണ് ശ്രീ ചിത്രരഞ്ജിത്. അല്ലല്ല, KV Thomasന്റെ മുന്നിൽ ഈ ശ്രീധരനോ ശ്രീധരന്റെ മുന്നിൽ KV Thomasോ എന്നത് ശരിയാവില്ല. ഇവിടെ വസ്തുത ഇതാണ്, ഈ KV Thomas ഈ ശ്രീധരനെ പോയി കണ്ട് ചോദിച്ച് അദ്ദേഹം നൽകിയത്, അങ്ങനെ തന്നെ പറയണം. അല്ലാത്ത പക്ഷം ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പറയും നിങ്ങളുടെ സിൽവർ ലൈൻ ഞങ്ങൾ കളഞ്ഞിട്ടില്ലെന്ന്. ഇവിടെ ഈ ശ്രീധരനെ എന്തിന് KV Thomas നിങ്ങളുടെ സിൽവർ ലൈൻ ഓൺ ആയിരിക്കെ എന്തിന് KV Thomas ഈ ശ്രീധരനെ പോയി കാണണമെന്ന ചോദ്യം അവിടെ നിൽക്കും. അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കരുത്. ഈ ശ്രീധരനെ പോയി കണ്ട് വാങ്ങിയതാണ്. നിൽക്കട്ടെ നിൽക്കട്ടെ, അയ്യപ്പദാസ് ഞാൻ പറയാം, അയ്യപ്പദാസ് ഞാൻ പറയാം. KRailമായി ബന്ധപ്പെട്ട് പറയട്ടെ, പറയൂ. ഏ, ഞാനത് പറയട്ടെ, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലും അതിൻ്റെ വ്യക്താക്കളെയും ഒക്കെ കാണുന്നുണ്ട്. ഞങ്ങളുടെ പദ്ധതി സിൽവർ ലൈനാണ്. ആ സിൽവർ ലൈൻ പദ്ധതിയുമായി ഞങ്ങൾ സമീപിക്കുമ്പോൾ അതല്ല, അതായത് എൻ്റെ ഭാഗത്ത് ഇന്ന ഒരു നിർദ്ദേശമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ശ്രീ ഇ ശ്രീധരൻ മെട്രോമാൻ സമർപ്പിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അല്ലല്ലോ, പോയി വാങ്ങുന്ന എന്തിന്? നിങ്ങളുടെ സിൽവർ ലൈനിൽ നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് ഈ പദ്ധതി നടപ്പാവില്ല എന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിൻ്റെ BJP മുഖ്യമന്ത്രി ആവാൻ മത്സരിച്ച BJP ദേശീയ സമിതിയിൽ അംഗമായ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായ ഇ ശ്രീധരനെ സമീപിക്കണം? ഇവിടെ ഇ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എല്ലാത്തിനും അയോഗ്യനാകുമോ? അങ്ങനെയാണോ അദ്ദേഹത്തെ കാണേണ്ടത്? ഇ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ റെയിൽവേക്ക് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ മെട്രോമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സേവനത്തെ ഒന്നും ഞങ്ങൾ അന്ന് ഇന്ന് തള്ളിപ്പറഞ്ഞിട്ടില്ല. ശരി, അത് തെരഞ്ഞെടുപ്പിൽ അത് ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അതില്ലാത്ത കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നമുക്ക് അത് മാറ്റി വെക്കാം. പക്ഷെ അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സിൽവർ ലൈനുമായി മുന്നോട്ട് പോകുമെന്ന ഉറപ്പുണ്ടെങ്കിൽ, ഇതാണ് നടപ്പാവാൻ പോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണേ ഒരു സമാന്തര പദ്ധതിയുടെ പ്രപ്പോസൽ വാങ്ങുന്നത്? സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പിലാകുമോ? കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകണ്ടേ? ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി നേടിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും.
സിൽവർ ലൈൻ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുമതിക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങൾ പറയുന്നു അല്പം വൈകിട്ടാണെങ്കിൽ പോലും കേന്ദ്രത്തിന് അനുമതി നൽകേണ്ടി വരും. കാരണം കേരളത്തിന്റെ ദീർഘദൂര യാത്രകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളിലെ സിൽവർ ലൈൻ അനുമതി വാങ്ങിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് നീങ്ങുന്നത്. പിന്നെന്തിനാ ശ്രീധരന്റെ പദ്ധതി? ശ്രീധരൻ, ആ ബഹുമാനപ്പെട്ട ശ്രീ മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻ കൊടുത്തിട്ടുള്ള പ്രോജക്ട് അല്ലെങ്കിൽ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചോ? എന്തിന് കെ വി തോമസ് ഇ ശ്രീധരനെ പോയി കണ്ടു? ഞങ്ങൾ പറഞ്ഞു റെയിൽവേ മന്ത്രാലയത്തിൽ ഓൺ ആയിരിക്കുന്ന പ്രോജക്ട് ആണെങ്കിൽ നിങ്ങൾ എന്തിന് സിൽവർ ലൈൻ ഓൺ ആണെങ്കിൽ നിങ്ങൾ എന്തിന് ഇ ശ്രീധരനെ പോയി കാണണം? കെ വി തോമസ് റെയിലിനെ ഞങ്ങൾ പറയുന്നു അയ്യപ്പദാസേ, ഞങ്ങൾ പറയുന്നെന്താ കെ റെയിലിനെ ഒഴിവാക്കേണ്ട കാരണം എന്ത്? അല്ലല്ല, ചോദ്യം അതല്ല. നിങ്ങളുടെ പ്രോജക്ട് ഇപ്പോഴും ഓൺ ആണെങ്കിൽ, അതിപ്പോഴും ആക്റ്റീവ് ആണെങ്കിൽ, നിങ്ങൾ എന്തിന് ഇതിനൊരു ബദൽ പദ്ധതി തേടി കെ വി തോമസ് ഇ ശ്രീധരനെ കാണും? ഇതാണ് ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ സിൽവർ ലൈൻ ഞങ്ങൾ ബദൽ പദ്ധതി ഇറക്കി പോയതല്ല. ഞങ്ങൾ സിൽവർ ലൈൻ പദ്ധതിയുടെ അംഗീകാരം വാങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ് ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ കെ വി തോമസ് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വേറൊരു പദ്ധതി ഒരു പിന്നെ പരിചയമുള്ള ഒരു വ്യക്തി സമർപ്പിച്ചാൽ അല്ല പദ്ധതി ചോദിച്ചു വാങ്ങുകയാണ്. കെ വി തോമസ് ഒരു ദിവസം കേരള ഹൗസിലേക്ക് ഇരിക്കുമ്പോൾ ഈ ശ്രീധരൻ വന്നിട്ട് ഇതാ എന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ ഇത് ശരി, ഇത് അങ്ങനെയല്ല. ഇത് കെ വി തോമസ് ഈ ശ്രീധരനെ കണ്ട് ഇതിങ്ങനെ മുടങ്ങി കിടക്കുകയാണല്ലോ, എന്താണ് വഴി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് പ്രൊപ്പോസൽ കൊടുക്കുകയാണ്. തമ്മിൽ എന്തെങ്കിലും കരാർ ഒപ്പിട്ടോ? കേട്ടില്ല അയ്യപ്പദാസേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തേ നിങ്ങൾ എഴുതാപ്പുറം എന്തിനാ വായിക്കുന്നത്? വസ്തുത വസ്തുതയെക്കാളും ശ്രീ ചിത്രഞ്ജൻ വേറൊരു പ്രോജക്ട് ഈ ശ്രീധരൻ വന്ന് തരുമ്പോൾ പറയരുത്, അങ്ങനെയല്ല. നിങ്ങളുടെ പദ്ധതി റെയിൽവേ മന്ത്രാലയത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് എന്തിന് ഈ ശ്രീധരനെ പോയി കണ്ട് വേറൊരു പ്രോജക്ട്? ഇത് വേറെ പ്രോജക്റ്റ് ആണ്. ഇതിന്റെ ഡിസൈൻ വേറെയാണ്, ഇതിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് വേറെയാണ്, ഇത് വേറൊരു പ്രോജക്റ്റാ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ പ്രോജക്റ്റിന് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്നാൽ ഒരു ഒരു കേരളയിൽ തന്നെ താങ്ങുമോ എന്നറിയില്ല. നമുക്ക് രണ്ട് അതിവേഗ പാത വേണ്ടല്ലോ. എന്തിന് അല്ല സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങള് കേരളയിൽ പദ്ധതി ഉപേക്ഷിച്ചോ? ഞങ്ങൾ പദ്ധതി വേണ്ടെന്ന് വെച്ചോ? ഞങ്ങൾ ഇപ്പോഴും സിൽവർ ലൈൻ പദ്ധതിക്കാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ അല്ലത് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ രണ്ടാമതൊരു പ്രോജക്ട് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കും? DMRC അല്ലെ ഇന്ത്യൻ റെയിൽവേക്ക് ഉള്ള പരിചയത്തിൻ്റെതും അതുപോലെ തന്നെ കേരളയിലും ഇതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ലേ? ശരി ശരി, ഞാൻ താങ്കൾക്ക് തിരിച്ചു വരാം. ശ്രീ ചിത്രഞ്ജൻ, കെ വി തോമസും അതുപോലെ തന്നെ ഇ ശ്രീധരനും കൂടി ഒരു പ്രോജക്ട് കൈമാറ്റം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ പദ്ധതി ഉപേക്ഷിച്ചതാണോ? അല്ല,